ഈ സ്നേഹിക്കുന്ന വലിയൊരു ആൾക്കൂട്ടത്തിനൊപ്പം തന്നെ കല്ലെറിയാനും കുറെ ആൾക്കാരുണ്ടാവും, വിമർശിക്കാനും പരിഹസിക്കാനും ഒക്കെ. എങ്ങനെയാണ് ഹണി ട്രോളുകളെയൊക്കെ പോസിറ്റീവായി ഇപ്പൊ എടുത്തു തുടങ്ങിയതാണോ? എനിക്കൊരു ഒരു 75% ട്രോളൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. ഞാൻ എപ്പോഴും അങ്ങനെയാണ്, ഒന്നിനെയും അങ്ങനെ വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളല്ല. പക്ഷെ ഞാൻ ഇപ്പം ഏറ്റു വാങ്ങിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഇച്ചിരിയും കൂടി മേളിലാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു 100% മേളിൽ പോയിട്ടുണ്ട് പലപ്പോഴും. അത് ഡെഫിനറ്റ്ലി നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇനിഷ്യലി ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അതൊന്ന് ഡൈജസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ ഇത് ഡെയിലി നമ്മളിങ്ങനെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം എന്താ പറയുക, നമ്മൾ ആദ്യം ചോദിച്ചു നോക്കി ഇതിന് കംപ്ലൈൻറ്റ് കൊടുക്കണം, അതിങ്ങനെ വിട്ടാൻ പറ്റില്ല എന്ന് വിചാരിക്കും. പിന്നെ നമ്മൾ അതീ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഒരു വാർത്ത ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് അവിടെ, ഒരാൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും കോപ്പി ആൻഡ് പേസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അടുത്തതിൽ വരും അടുത്തതിൽ വരും, അതിൻ്റെ ഒരു അത് ഒതന്റിക് ആയിട്ടുള്ള ഒരു വാർത്തയാണോ അല്ലയോ എന്നുള്ളതൊന്നും ആരും അന്വേഷിക്കുന്നോ, അതിനെ അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയോ എന്താണ് ഇങ്ങനെ ഒരു കാര്യം കേട്ടു, അങ്ങനെയൊന്നും ഇല്ല. അപ്പം ഇതിങ്ങനെ നമ്മൾ ഒരു പരാതി കൊടുത്താൽ എനിക്ക് തോന്നുന്നു ഞാൻ പരാതി കൊടുത്ത് മൂടിയും, പിന്നെ അതിൻ്റെ പുറകെ ഇങ്ങനെ നമ്മൾ ഡെയിലി നടക്കേണ്ടി വരും. പിന്നെ പരാതി കൊടുത്തു എന്നുള്ളതായിരിക്കും പിന്നെ അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു വാർത്ത. പിന്നെ അപ്പം നമുക്കൊന്നാമതെ പല വർക്കും തിരക്കുകളൊപ്പം ഉള്ളപ്പം അതിലേക്ക് പോകണ്ടാന്ന് തോന്നി, ആ ഒരു ഡിസിഷൻ അത് കഴിഞ്ഞിട്ടാണ് എടുത്തത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതിനെയൊന്നും നമ്മൾ ഓവർ ആയിട്ട് നമ്മൾ എടുക്കാൻ പോകാറില്ല, ഒരു സീരിയസ് ആയിട്ട് എടുക്കാൻ പോകാറില്ല. നമ്മളിപ്പം ഇപ്പം ഈ പറയുന്ന കല്ലേറും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്ന ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ളിൽ ഉള്ളിലൂടെ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നത്? ആ ഫോൺ അങ്ങ് മാറ്റി വെച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ. ശരീരത്തെ കാഴ്ചവസ്തുവാക്കുന്നു, ശരീരം പ്രദർശിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളിപ്പം എനിക്കറിയാം ഹണി ഇപ്പം വന്നത് അച്ഛൻ്റെ കൂടെയാണ്, നിങ്ങളുടെ എല്ലാ ഡിസ്കഷൻസിലും ഒക്കെ അച്ഛനും അമ്മയും അവരെയൊക്കെ വേദനിപ്പിക്കുന്നുണ്ടോ, എങ്ങനെയാണത്? അമ്മയാണ്, അമ്മ ഇങ്ങനെ ഓരോന്നും കണ്ട്, അമ്മ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആക്റ്റീവാണ്, അച്ഛൻ ഒട്ടും തന്നെയല്ല. അപ്പൊ അമ്മ ഇങ്ങനെ ഓരോ എടുത്തിട്ട് വരുന്നത് ഇതുകൊണ്ട് ഇവര് പറഞ്ഞേക്കുന്ന കണ്ടോ, എന്ത് മോശമായിട്ടാണ്. അമ്മയ്ക്കാണ് കുറച്ചും കൂടി ആവേശം കൂടുതൽ, ഇതില് നമുക്ക് പ്രതികരിക്കണം എന്നൊക്കെ പറയുന്നതും അമ്മയാണ് കൂടുതലും. പിന്നെ ഇപ്പൊ അമ്മയും യൂസ്ഡ് ആയി ഇതിന്റെ ഒരു ഭാഗമായി. നമ്മള് ഈ പറയുന്നത് പോലെ നമ്മള് പ്രതികരിക്കാൻ പോയാൽ പിന്നെയും അതൊരു വലിയൊരു വാർത്തയാകും, പിന്നെ അതിലും വലിയൊരു വാർത്തയാകും എന്നും പറഞ്ഞിട്ട് അത് നമ്മുടെ ഒരു പേഴ്സണൽ ഡിസിഷൻ കൂടിയാണ്. നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് ഇത് ഇതിന് പ്രതികരിക്കണം അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് ഡു ഇറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അത് വേണ്ട എന്നുള്ളൊരു ഡിസിഷൻ, ഓക്കെ സമാധാനപരമായി പോവാം എന്നുള്ളൊരു ഡിസിഷനിൽ ഇരിക്കുകയാണ്. ഒരു കണ്ടന്റ് ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വലിച്ചിടും. വെരി വളരെ ഈസിയാണ് ഇങ്ങനെയൊക്കെ എന്നെ പോലെയുള്ള ആളുകളാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവർക്കൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ലൈക്ക് ചില കാര്യങ്ങൾ ഞാൻ പറയുകയും ചെയ്തു, നമ്മൾ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് എടുത്തിട്ടാ മതി, അതൊരു കണ്ടന്റായി, ഒരു വാർത്തയായി കുറെ ദിവസത്തേക്ക്. സർജറി ചെയ്തു എന്നൊക്കെ വരെയുള്ള ആക്ഷേപങ്ങളൊക്കെ പറയുമ്പോൾ ഒരു ബോഡി ഷേപ്പ്, ഒരാളുടെ ശരീരത്തിൽ എന്റെ ശരീരത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനുള്ള ഡിസിഷൻ എനിക്കുണ്ടല്ലോ, ഇല്ലേ? ഞാനത് എന്തിനാണ് വേറൊരാളുടെ അടുത്ത് ബോധിപ്പിക്കാൻ നിൽക്കുന്നത്? എന്തായാലും ഞാൻ കള്ളു കുടിച്ചോ കഞ്ചാവ് അടിച്ചോ ഒന്നും എൻ്റെ ശരീരം നശിപ്പിക്കുകയല്ല. ഞാൻ അത്യാവശ്യം നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഞാൻ ഹെൽത്തി ആയിട്ടാണ് ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പം ഇരിക്കുന്നത്. ആ പിന്നെ ആളുകൾ പറയാറുണ്ട് നിങ്ങൾ പഴയതിലും ബെറ്റർ ആയിട്ടാണ് ഇപ്പം ഇരിക്കുന്നത് എന്ന്, അല്ലേ? അതൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതൊരു മോശം കാര്യമല്ല.